സെലിഗ്വറിൻ്റെ മരണശേഷം 1877 നവംബർ മാസത്തിൽ ലൂയി മാർട്ടിൻ മക്ലെയിൻ കൊണ്ട് അലൻസോണിൽ നിന്നും 50 മൈൽ അകലെയുള്ള ലിസ്യു എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് താമസം മാറ്റി. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പൗളിൻ ചേച്ചി കൊച്ചുറാണിയെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. അവൾ മെല്ലെ മെല്ലെ വായിക്കാനും എഴുതാനും ആരംഭിച്ചു. സ്വർഗം എന്നതായിരുന്നു അവൾ ആദ്യം കൂട്ടി വായിച്ച വാക്ക്. സ്കൂൾ വിട്ട് നേരത്തെ തന്നെ അവൾ വീട്ടിലെത്തും. അപ്പച്ചനോടും ചേച്ചിമാരോടും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. സ്കൂളിൽ 1st സമ്മാനം കിട്ടുന്നതിന് അപ്പച്ചൻ തൻ്റെ മുത്തിന് പ്രത്യേകം സമ്മാനങ്ങൾ കൊടുത്തിരുന്നു. അതൊക്കെ സൂക്ഷിച്ചു വയ്ക്കുകയും അതിൽ നിന്ന് ഭിക്ഷ കൊടുക്കാനുള്ള തുക കണ്ടെത്തുകയും ചെയ്തിരുന്നു. പൗളിൻ ചേച്ചി കർമ്മലമഠത്തിൽ പ്രവേശിക്കാൻ പോകുന്നു എന്ന വാർത്ത കൊച്ചു ത്രേസ്യയെ തളർത്തി. കർമ്മലമഠത്തിലെ ജീവിതത്തെപ്പറ്റിയും സ്നേഹവായ്പകളെപ്പറ്റിയും പൗളിൻ കൊച്ചനുജത്തിക്ക് വിവരിച്ചു കൊടുത്തു. തനിക്കുള്ള വാസസ്ഥലം കർമ്മലമഠമാണെന്ന് അന്നവൾ മനസ്സിൽ കുറിച്ചു. ഒരു ഞായറാഴ്ച അവൾ മഠത്തിലെത്തി. മഠത്തിൽ ചേരുവാനുള്ള ആഗ്രഹം മഠാധിപയെ അറിയിച്ചു. അവളെ കേട്ട മഠാധിപയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കുഞ്ഞിന് ദൈവവിളിയുണ്ട്. പക്ഷേ ഒരു കുഴപ്പം, പ്രായമായില്ലല്ലോ. 16 വയസ്സായിട്ട് ആലോചിക്കാമെന്ന് അധികാരികൾ അവളെ അറിയിച്ചു. പൗളിൻ ചേച്ചിയുടെ കാർമൽ പ്രവേശനം കൊച്ചുറാണിയെ ദുഃഖത്തിലാഴ്ത്തി. അവൾക്ക് തൻ്റെ 2nd അമ്മയെയും നഷ്ടപ്പെടുകയാണ്. തീരാത്ത സഹനവും തുടരെയുള്ള വേർപാടുമാണ് ജീവിതമെന്ന സത്യം അവൾ വളരെയധികം വിഷമത്തോടെ മനസ്സിലാക്കി. ഈ മാനസിക വിഷമങ്ങളുടെ ഫലമായി 10th വയസ്സിൽ അവൾ രോഗബാധിതയായി. ഒരു വൈദ്യനും അവളെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ചേച്ചിമാരും അപ്പച്ചനും അവളെ ഓർത്ത് നന്നേ വിഷമിച്ചു. അവളുടെ ആരോഗ്യനില വഷളായി. അവർ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം കൊച്ചുറാണി കിടന്നിരുന്ന മുറിയിൽ വെച്ച് അതിനു മുന്നിൽ തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാവിലെ അപ്പച്ചൻ തൊട്ടടുത്തുള്ള മാതാവിൻ്റെ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് മകൾക്കു വേണ്ടി വളരെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഈ സമയം തൻ്റെ മുറിയിലുണ്ടായിരുന്ന കന്യകാ മാതാവിൻ്റെ തിരുസ്വരൂപം അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ പെട്ടെന്ന് സുഖം പ്രാപിച്ചു. ഇതൊരു രഹസ്യമായി സൂക്ഷിക്കാൻ അവൾ ആഗ്രഹിച്ചു. എങ്കിലും പിന്നീട് അത് വെളിപ്പെടുത്തേണ്ടി വന്നു. 3 വർഷത്തിന് ശേഷം അവൾ രോഗസൗഖ്യം വന്നു. അങ്ങനെ അവൾ സ്കൂൾ ജീവിതം പുനരാരംഭിച്ചു. മരിയചേച്ചിയാണ് കൊച്ചുറാണിയെ ദിവ്യക്കാരൻ്റെ സ്വീകരണത്തിന് ഒരുക്കിയത്. പൗളിൻ ചേച്ചി ഒരു കുഞ്ഞു പുസ്തകം കൊച്ചുറാണി കഴിച്ചു കൊടുത്തു. അത് വായിച്ച് പഠിച്ച് അവൾ നന്നായി ഒരുങ്ങി. ഒരു നല്ല പുണ്യവതിയാകുന്നത് എങ്ങനെയാണ്? മരിയ അവളെ പറഞ്ഞു കേൾപ്പിച്ചു. പ്രഥമ ദിവ്യക്കാരൻ്റെ സ്വീകരണത്തിന് 3 മാസം ഒരുങ്ങി. പിന്നെ 1 ആഴ്ചത്തെ ധ്യാനം കൂടാനായി ബോർഡിങ്ങിലാക്കി. അവിടെ വെച്ച് ഒരുപാട് നല്ല കൂട്ടുകാരെയും അധ്യാപകരെയും അവൾക്ക് കിട്ടി. ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിൽ അവൾ കുമ്പസാരിച്ചു. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് വലിയ ആനന്ദമുണ്ടായി. 1884 മെയ് 8 അണിഞ്ഞൊരുങ്ങി അപ്പച്ചനോടും ചേച്ചിമാരോടുമൊപ്പം ദിവ്യകാരുണ്യ യേശുവെ സ്വീകരിക്കാൻ അവൾ ദേവാലയത്തിൽ കാത്തുനിന്നു. യേശുവെ വരണമേ, രക്ഷകാ വരണമേ, അവൾ കൈകോപ്പി നിന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ യേശു അവളുടെ നാവിൽ വന്നു. അവൾ പതിയെ പറഞ്ഞു, "ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു." ആദ്യ കുർബാന സമയത്ത് അവളെടുത്ത തീരുമാനങ്ങളിൽ മറ്റൊന്നായിരുന്നു എത്രയും ദയുള്ള മാതാവേ എന്ന ജപം പതിയവായി ചൊല്ലും എന്നുള്ളത്. മരണം വരെ അവളത് തുടർന്നു.